എനിക്ക് ഇത്രയും വലിയൊരു സസ്യം കുറെ അധികം സംസാരിക്കണമെന്നുണ്ട്. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അവനവൻ ആത്മസുഖത്തിനായി ആഗ്രഹിക്കുന്നത് അവരവൻ ഗുണത്തിനായി കൂടി വരേണ്ടല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും ഈ താളവും മേളവും കുടുംബമേളവും പിന്നെ പിറകിലാണെന്നുണ്ടെങ്കിൽ ബുഫയൊക്കെ റെഡി ആയിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരല്ല എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. എന്നാലും വന്ന സ്ത്രീക്ക് മൈക്ക് കിട്ടിയ സ്ത്രീക്ക് എന്തെങ്കിലും രണ്ടു വാക്ക് മാത്രം പറയാനുണ്ട്. ഗുരുദേവനോട് ഗുരുദേവൻ ശിഷ്യനോട് പറഞ്ഞിരുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന്. ഏറ്റവും ശിഷ്യനെല്ലാവരും പറഞ്ഞു, ശരി ഒരു ജാതി ഇത് കുഴപ്പമില്ല മനുഷ്യജാതി എന്ന് നിൽക്കാം. ഒരു ദൈവം ഏതാണ്ട് എല്ലാ മതങ്ങളിലും ഈശ്വര ചൈതന്യം ഈശ്വര സങ്കല്പങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അതും ആകും. പക്ഷെ ഒരു മതം അതെങ്ങനെ ഒന്നാകും? കാരണം ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ബുദ്ധ സിഖ് ജൈന പാഴ്സി പിന്നെ നമുക്കറിയാത്ത ഒത്തിരി മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം കൂടി ഒന്നായിക്കൊണ്ട് എങ്ങനെ നിൽക്കും? ആ സമയത്ത് ഒരു നിമിഷം പോലും ശ്രമിക്കാതെ ആലോചിക്കാതെ ഗുരു പറഞ്ഞു, ഈ മതം എന്നുള്ളതുകൊണ്ട് നിങ്ങളെല്ലാം അർത്ഥമാക്കുന്നത് അഞ്ചു നേരം പള്ളിയിൽ പാങ്കു കുടിക്കുന്നു നേരെ പള്ളിയിൽ വിട്ട് നിസ്കരിച്ചു വരുന്നു ഈ ആചാരങ്ങളാണോ മുസ്ലിം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ചെറുതായിട്ട് ചെറുപ്പത്തിൽ ഈ കൂദാശ കൂടുന്നതുകൊണ്ട് കുംഭസരിക്കുന്നതും കുർബാന ചെല്ലുന്നതും അന്തിമൂദാശ വരെയുള്ള മാമോദിസം മുമ്പുള്ള ചടങ്ങ് വരെയുള്ള ചടങ്ങുകളാണോ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അമ്പലത്തിൽ പോകുന്നു ഭസ്മം തൊടുന്നു കൊടി തൊടുന്നു പ്രതിഷ്ഠയുടെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു തിരിച്ചു വരുന്നു ഇതാണോ ഹിന്ദുമതം എന്നുള്ളത്? സത്യത്തിന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ സ്നേഹം എന്നുള്ളതാണ്. ഇസ്ലാമതം എന്ന് പറയുമ്പോൾ കൂടുതലായിക്കൊണ്ടും സാഹോദര്യം എന്നുള്ളതാണ്. ബുദ്ധമതം എന്നുള്ളത് ഒരു ഉറുമ്പനം പോലും നോക്കിക്കരുത് കരുണയാണ്. ഹിന്ദുമതമാണെന്നുണ്ടെങ്കിൽ എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ആളുകളെയും ഉൾക്കൊണ്ട് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോവുകയാണ്. സ്നേഹമില്ലാത്തവർക്ക് സാഹോദര്യം ഉണ്ടാവും, സാഹോദര്യം ഇല്ലാത്തവർക്ക് കരുണയുണ്ടാവും, കരുണയില്ലാത്തവർക്ക് സഹിഷ്ണുതയുണ്ടാവും. അതുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം തന്നെ മതി മനുഷ്യൻ. പക്ഷേ മനുഷ്യരല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിൽ ചിലപ്പം പല ജാതിയും പല മതങ്ങളും പല ദൈവങ്ങളും അവർക്ക് വേണ്ടി വരാനുണ്ട്. ഇതുപോലെ തന്നെ ഗാന്ധിജി അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ എല്ലാവരും തന്നെ വീട് തന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗാന്ധിജി ചോദിച്ചു, നമ്മളുടെ ഈ മതത്തില് ഹിന്ദുമതത്തില് ഇങ്ങനെ ഇതുപോലെ തന്നെ പോകുകയാണെങ്കിൽ മോക്ഷം കിട്ടും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മതം തന്നെ വേണമെന്നില്ല, ഈശ്വര ചൈതന്യമുണ്ടെങ്കില് എല്ലാ മതങ്ങളും ഒരേ പറയുന്നത് ആ ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ മോക്ഷം കിട്ടുന്നതിന് പ്രയാസം ഉണ്ടാവില്ല എന്ന് ഗാന്ധിജിയെ പോലും അങ്ങോട്ട് പഠിപ്പിച്ചെടുത്ത ആ ഗുരുദേവന്റെ ദർശനങ്ങൾ ഒരു പക്ഷേ ഇംഗ്ലണ്ടിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഭരണാക്ഷ എന്നോ അല്ലെങ്കിൽ ഗ്രീസിലായിരുന്നെങ്കിൽ അരിസ്റ്റോട്ടിൽ എന്നോ സോക്രട്ടീസ് എന്നോ അറബ് നാട്ടിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് നബി എന്നോ ബത്ലഹേമിലെ കാലത്തൊഴുകിലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു എന്നോ അങ്ങ് ബംഗാളിൽ ജനിച്ചിരുന്നെങ്കിൽ വിവേകാനന്ദ സ്വാമി എന്നോ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ദാർശനിക ബൗദ്ധിക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ ഗുരുദേവൻ മലയാളത്തിൽ ജനിച്ചു എന്നുള്ളത് നമ്മുടെ അഭിമാനം. ആ ഗുരുനാഥൻ ഒരു ഗുരുദേവന്റെ പേരിൽ ഗുരുനാഥന്റെ പേരിൽ നമ്മളെല്ലാവരും സമ്മതിക്കുന്നു ഇവിടെ കൂടി ചേരുന്നു. കുറേ അധികം നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടു. 20 വീടുകൾ 25 കുടുംബങ്ങൾക്ക് പുതുതായിട്ട് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനങ്ങളും ഈ ഒരു ചെറിയ കൂട്ടായ്മകളും ഉണ്ടാകുന്നു പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗുരുദേവന്റെ സന്ദേശങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കൂടിച്ചേരുന്ന നിമിത്തമാകട്ടെ. ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഈ എസ് എൻ ഡി യോഗത്തിന് അല്ലെങ്കിൽ സേവനത്തിൻ്റെ ഒരു രീതിയിൽ സംസാരിക്കേണ്ട ഒരു അവസരം വരുന്നത്. ഈ ഒരു അവസരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുത്തതും എല്ലാവർക്കും നല്ലത് പറയുന്നു.